ചെറിയ ഒരു പ്ലോട്ടിൽ, അതായത് ഒരു 3.5 സെന്റ് സ്ഥലത്ത്, ഒരു 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളിലുള്ള വീട് എങ്ങനെ നിർമ്മിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളുള്ളത് കാക്കനാട് വികാസവാണിയിലാണ്. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ ആ നോട്ടിഫിക്കേഷൻ, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്ന വീട് 3.5 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഒരു വീടാണ്. 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലും 2 ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലുമാണ്. അപ്പോൾ നമുക്ക് ആ വീടൊന്ന് നോക്കാം. നല്ല ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. റോഡ് മുഴുവൻ ഇൻ്റർലോക്ക് ആക്കി വളരെ മനോഹരമാക്കിയിരിക്കുന്നു. ഏകദേശം ഒരു 1.5 മീറ്റർ വിടുത്തുള്ള റോഡാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത്. മതിലിൽ നിന്ന് തുടങ്ങിയാൽ ഇതാണ് ഈ വീടിൻ്റെ മതിൽ. ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളും എല്ലാം ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്ന ഒരു മതിലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഗേറ്റിലേക്ക് വന്നാൽ ഗേറ്റ് ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയ ഒരു ഗേറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു വശത്തേക്കായി തുറക്കാവുന്ന ഒരു പോർഷനും ഇവിടെ ലഭ്യമാണ്. നമ്മൾ അകത്തേക്ക് വന്നാൽ മുറ്റം മുഴുവൻ കടപ്പ കല്ലുകൾ വിരിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. അതിനിടയിലായി ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിരിക്കുന്നതുകൊണ്ട് അതും വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഇവിടെ 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് കവേർഡ് കാർ പാർക്കിങ്ങിൽ ഒരു ചെറിയ വാഹനവും ഈ സൈഡിലായി ഈ ഭാഗത്തും ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയും ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗേറ്റ് വളരെ വലിപ്പമുള്ള ഒരു ഗേറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ നമ്മുടെ കാർ പോർച്ച് നൽകിയിരിക്കുന്ന സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് കാർ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ആ കാർ പോർച്ച് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് കൂടി വരുന്നത് കൊണ്ട് ഇവിടെയും നല്ല കവറായി തന്നെ കിടക്കുന്നതാണ്. നമ്മൾ ഇതിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് വന്നാൽ ഇതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. ഇവിടെ ഒരു ചെറിയ പില്ലർ നൽകിയിരിക്കുന്നു. ആ പില്ലറുകളിൽ ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നു. അത് നല്ല ഭംഗിയായി തന്നെ നൽകിയിരിക്കുന്നു. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായി ഒരു ഫ്രഞ്ച് വിൻഡോ, ഒറ്റപ്പാളിയുള്ള ഒരു ഫ്രഞ്ച് വിൻഡോ നൽകിയിരിക്കുന്നു. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ. മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് മഹാഗണി എന്ന മരത്തിലാണ്. 2 പോർഷനുകളായി തുറക്കാവുന്ന രീതിയിലുള്ള ഒരു മെയിൻ ഡോർ നൽകിയിരിക്കുന്നു. ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും. ആ ചെറിയ ഭാഗത്തൊരു 3 ഗ്ലാസിൻ്റെ പോർഷനും നല്ല ഡിസൈനും താഴെയും നൽകിയിരിക്കുന്നു. ഒരു നല്ല ഹാൻഡിലും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് അകത്തൊന്ന് പ്രവേശിക്കാം. ഡോർ തുറന്ന് അകത്തേക്ക് നമ്മൾ വരുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഒരു 14x10 വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. താഴത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളെല്ലാം 4x2 ടൈലുകൾ ഉപയോഗിച്ചിരുന്നത്. വൈറ്റ് കളറുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീടിനകത്ത് ധാരാളം പ്രകാശം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ പുറകിലായി ഒരു 3 പാളി ജനലും ഇവിടെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. മൾട്ടി വുഡിലാണ് TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകളും നമുക്ക് കാണാം. കുറേ സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത് ഇതാണ്. ഡൈനിങ് സ്പേസ് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ വരുന്നത്. അവിടെ ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ടെക്സ്ചർ വർക്കുകൾ ചെയ്യാനുണ്ട്, ചെയ്തിട്ടില്ല. ഇത് സെറ എന്ന കമ്പനിയുടെ വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. ടോപ്പിന് മുകളിലായി ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട് ഡൈനിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസ്. ഡൈനിങ് സ്പേസിൽ നമുക്ക് ഒരു ജനൽ ഇവിടെ ലഭ്യമാണ്. 3 പാളികളുള്ള ഒരു ജനൽ ഇവിടെ നൽകിയിരിക്കുന്നു. മുകളിലായി ഫോൾ സീലിംഗ് വർക്കുകളും ഒരു സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കും അവിടെ നൽകിയിരുന്നു. ഈ വീട്ടിൽ ഫാനും ലൈറ്റുകളും എല്ലാം ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തിരിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തും മൾട്ടിവുഡിലായി ഒരു ഭാഗവും ഒരു ഡിസൈൻ വർക്കും നൽകിയിരിക്കുന്നു. അതിലും LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതും നല്ല മനോഹരമായി തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഇപ്പോൾ ഡൈനിങ് സ്പേസും കണ്ടു കഴിഞ്ഞു. ഡൈനിങ് സ്പേസിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ ഡോറാണ് ഈ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഡിസൈൻ വർക്കുള്ള ഒരു ഗ്ലാസും അതിൽ മരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്സിലും മരത്തിലുമായി നിർമ്മിച്ചിരിക്കുന്നു. നേരെ കടന്നു വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൻ്റെ ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന ഒരു മരത്തിൻ്റെ ഡിസൈനുള്ള ടൈലുകളാണ്. അതിൽ അപ്പോക്സി നൽകി നല്ല ഭംഗിയാക്കിയിരിക്കുന്നു.
ഇതാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പായി ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് കുറച്ച് ഇലക്ട്രിക് കണക്ഷൻ പോയിൻ്റുകൾ ഈ ഭാഗത്ത് വരുന്നു. ഇവിടെയും കുറച്ച് ഇലക്ട്രിക് കണക്ഷൻ പോയിൻ്റുകൾ വരുന്നുണ്ട്. ഇതാണ് ഈ ഇതിൻ്റെ സിങ്ക്. ഈ സിങ്കിനൊക്കെ മുകളിലായിട്ടൊരു വൈറ്റ് കളറുള്ള ടൈലും ഒട്ടിച്ചിരിക്കുന്നു. അത് മനോഹരമായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു മൂന്ന് പാളി ജനൽ നൽകിയിരിക്കുന്നു. ഫ്രിഡ്ജ് എവിടെയാണ് വെക്കേണ്ടതെന്ന് സാധാരണ ചോദിക്കാറുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജിൻ്റെ പോർഷൻ. ഇവിടെയും ഇതിന് പുറത്തായി കിച്ചന് പുറമേ നമുക്കൊരു വർക്ക് ഏരിയയും ലഭ്യമാണ്. ഇതാണ് വർക്ക് ഏരിയയിലേക്ക് പോകുന്ന ഡോർ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെ നൽകിയിരിക്കുന്നു. സ്ഥലം മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത ഒരു വർക്ക് ഏരിയ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. വർക്ക് ഏരിയയ്ക്ക് കൗണ്ടർ ടോപ്പായി ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ഈ ഭാഗത്തായി ഒരു സിങ്കും നൽകിയിട്ടുണ്ട്. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ്. ഗ്രില്ലടിച്ച് കവേർഡായിട്ടുള്ള ഷീറ്റ് വർക്ക് ചെയ്ത ഒരു വർക്ക് ഏരിയ. എല്ലാ കാര്യങ്ങളും നമുക്ക് റഫ് വർക്കുകളെല്ലാം കിച്ചണിലെ വർക്കുകളെല്ലാം ഇവിടെ ചെയ്യാവുന്നതാണ്. ഈ വീടിന് രണ്ട് ബെഡ്റൂമുകൾ താഴത്തെ നിലയിൽ ലഭ്യമാണ്. രണ്ട് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ്. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് ബെഡ്റൂമിൻ്റെ ഡോറാണ്. ബെഡ്റൂം ഡോറുകളെല്ലാം റെഡിമെയ്ഡായി ലഭിക്കുന്ന ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ വലിയ ഒരു ബെഡ്റൂമാണ്. നല്ല സ്പേസുള്ള ഒരു ബെഡ്റൂം ഇവിടെ നൽകിയിരിക്കുന്നു. ഏകദേശം ഒരു 15 അടിയും ഒരു 12 അടിയും വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായി ഒരു രണ്ട് പാളി ജനലും ഈ ഭാഗത്തായി ഒരു മൂന്ന് പാളി ജനലും നൽകിയിരിക്കുന്നു. ഇതിൻ്റെ ഫോൾ സീലിംഗ് വർക്കുകൾ ഈ വീടിലും ഫോൾ സീലിംഗ് വർക്കുകൾ സിമ്പിളായി തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ ഒരു യെല്ലോ കളർ നൽകിയിരിക്കുന്നു. വാം LED ലൈറ്റുകളും സ്പോട്ട് LED ലൈറ്റുകളും നൽകിയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ വാർഡ്രോബ്. മൂന്ന് ഭാഗങ്ങളിലായിട്ടുള്ള വാർഡ്രോബ് നൽകിയിരിക്കുന്നു. രണ്ട് തുറക്കാവുന്ന പോർഷൻ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അതിനുള്ളിലെല്ലാം LED ലൈറ്റുകളും നൽകിയിട്ടുണ്ട്. താഴെയും നമുക്ക് കുറേ സ്റ്റോറേജ് സ്പേസുകൾ. മൾട്ടിവുഡിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഈ വാർഡ്രോബും മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോർ. PVC ഡോറുകളിലാണ് ബാത്റൂം ഡോറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. PVCയിലാണ് ബാത്റൂം ഡോറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ബാത്റൂമിൽ നിന്ന് കയറി വരുമ്പോൾ നേരെ കാണുന്നത് അതിൻ്റെ സിങ്കാണ്. ഇത് ഇത് ക്ലോസറ്റാണ്. ക്ലോസറ്റ് നൽകിയിരിക്കുന്ന ഈ ഭാഗത്താണ് ഇവിടെ അതിൻ്റെ ഡൈവേർട്ടറും അതിൻ്റെ മുകളിലായി ഷവറും നൽകിയിരിക്കുന്നു. ഈ ഇവിടെ ഫിറ്റിങ്സുകളെല്ലാം സെറ എന്ന കമ്പനിയുടെയും ജാഗ്വർ എന്ന കമ്പനിയുടെയും പ്രീമിയം ക്വാളിറ്റി ഫിറ്റിങ്സുകളാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് പോകുന്നത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസിൻ്റെയും ഇടയിൽ ഈ ഭാഗത്തു നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള ഡോർ നൽകിയിരിക്കുന്നത്. ഇതാണ്. ഇതും ആ സെയിം ക്വാളിറ്റിയുള്ള റെഡിമെയ്ഡായിട്ട് ലഭിക്കുന്ന ഡോറാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇത് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്രയും വലിപ്പമില്ല. ഈ വീടിൻ്റെ വർക്കുകളിൽ ഏകദേശം ഒരു 10% വർക്കുകൾ കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം ഏകദേശം ഒരു 11-10 ഒക്കെ വലിപ്പമുള്ള ബെഡ്റൂമാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളും സിമ്പിളായി തന്നെ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. രണ്ട് ഭാഗങ്ങളിലേക്ക് തുറക്കാവുന്ന വാർഡ്രോബ്, താഴെ ഒരു സ്റ്റോറേജ് സ്പേസും അതും നൽകിയിരിക്കുന്നു. ഇതാണ് ഇതിൻ്റെ. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ്. ഇതിൻ്റെ ഡോറ PVC ഡോറുകൾ നേരത്തെ കാണിച്ച PVC ഡോറുകൾ ഇവിടെ നൽകിയിരിക്കുന്നു. നേരെ നോക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ വാഷ് ബേസ് നൽകിയിരിക്കുന്നത്. ബാത്റൂമുകളൊന്നും അത്ര വലിപ്പം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെ അതിൻ്റെ ക്ലോസറ്റ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ഡൈവേർട്ടറും ഷവറും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. ഇതാണ് ഇതിൻ്റെ സ്റ്റെയർ. സ്റ്റെയറിൽ ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിട്ടില്ല, അത് നിർമ്മിക്കുന്നതാണ്. സ്റ്റെയറിൻ്റെ ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. ബ്ലാക്ക് കളറുള്ള സിറ്റ് ഔട്ടിൽ കണ്ട അതേ ഗ്രാനൈറ്റ് ഇവിടെയും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായി ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് വന്നാൽ ഇതാണ് ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസ്. വലിയ ഒരു സ്പേസ് തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. 3.5 സെൻറ്റിലാണെങ്കിൽ കൂടിയും 4 ബെഡ്റൂമുകളും എല്ലാ സ്ഥലവും അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ആ എൻജിനീയറുടെ കഴിവാണ് ഇത്രയും സൗകര്യം ഈ വീടിനുള്ളിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ വർക്കുകൾ നിർവഹിച്ചിരിക്കുന്നു. ഇതും
ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം നമുക്ക് കണ്ടാൽ അറിയാം, വലിയ വലിപ്പമുള്ള ഒരു ബെഡ്റൂം. താഴത്തെ ഒരു ബെഡ്റൂമിൽ കണ്ട അതേ വലിപ്പം തന്നെ ഈ ബെഡ്റൂമിന് മുകളിലും നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെറിയ ഡിസൈനിൽ തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു പാളി ജനലും ഇവിടെ ഒരു മൂന്ന് പാളി ജനലും ഈ ഭാഗത്ത് മൂന്ന് പാളി ജനലും നൽകിയിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ്. PVC ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെയിം നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അതേ സെയിം ഫിറ്റിങ്സുകളും എല്ലാം സെയിം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് നാലാമത്തെ ഒരു അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് നാലാമത്തെ ബെഡ്റൂം. ഇതും ഡോറുകൾ സെയിം ഡോറുകൾ. ഇതിൻ്റെ വലിപ്പവും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വലിപ്പമുള്ള ബെഡ്റൂം. ഈ ഭാഗത്ത് ഒരു മൂന്ന് പാളി ജനലും ഈ ഭാഗത്തും ഒരു മൂന്ന് പാളി ജനലും നൽകിയിരിക്കുന്നു. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെറിയ രീതിയിൽ തന്നെ അതും നിർവഹിച്ചിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഒരു കമ്പ്യൂട്ടർ ടേബിളും ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിളും ഒരു വാർഡ്രോബും ഇവിടെ നൽകിയിരിക്കുന്നു. രണ്ട് തുറക്കാവുന്ന പോർഷനുള്ള വാർഡ്രോബ്, മൾട്ടിവുഡിൽ നിർമ്മിച്ച വാർഡ്രോബാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ളതാണ്. സെയിം ക്വാളിറ്റി ഡോറുകൾ, നേരത്തെ പറഞ്ഞ അതേപോലെയുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും അതിൻ്റെ വലിപ്പവും എല്ലാം സെയിം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. ഇതാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ. ഫ്ലോറിൽ വിരിച്ചിരിക്കുന്ന നല്ല ഗ്രിപ്പുള്ള ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ വാഷിംഗ് മെഷീൻ യൂണിറ്റ് വരുന്നത്. ഇത് ഇതിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ പോയിൻറ്റും ഇത് അതിൻ്റെ ടാപ്പും ഇവിടെയും നൽകിയിരിക്കുന്നു. നല്ല വിശാലമായ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്നതിനായി സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. സ്റ്റെയർ ഇവിടെ നിന്നും ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയർ ഈ ഭാഗത്ത് നിന്നും നൽകിയിരിക്കുന്നു. ഈ ഇപ്പോൾ യൂട്ടിലിറ്റി ഏരിയ നമ്മൾ കണ്ടു. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയിലേക്കുള്ള ഡോറുകളെല്ലാം മഹാഗണി എന്ന മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ബാൽക്കണി. അത്യാവശ്യം രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാവുന്ന ചെറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒരു മൂന്ന് പാളി ജനലും വരുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡ് റെയിലുകളെല്ലാം ഇരുമ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. അവിടെ ടെക്സ്ചർ വർക്കുകളും നൽകിയിരിക്കുന്നു. 3.5 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബെഡ്റൂമുകളെല്ലാം അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും ലഭ്യമാണ്. ഈ വീടിന് നമ്മളുടെ ബിൽഡർ ആവശ്യപ്പെടുന്നത് 70 ലക്ഷം രൂപയാണ്. പക്ഷേ അത് നെഗോഷ്യബിളാണ്. ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ വീട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നതിനുമായി ഞങ്ങളുടെ നമ്പറായ 9400986063 ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബ ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.